സഭ പരിപാടി തുടരുകയാണ്. യൂണിറ്റിന്റെ സമ്മേളനം എന്ന നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാസ്ഥാനിക രംഗത്ത് വലിയ ത്യാഗം ചെയ്തവരാണ് മുട്ടത്തോടിയിലെ പ്രവർത്തകർ. പ്ലർപ്പിന്റെ ആദ്യകാലത്ത് തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിന് ഒരു അന്തസ്സുണ്ടാക്കിയെടുത്ത നാട് കൂടിയാണ് ഇന്ന്. അൽഹംദുലില്ല, ഇന്ന് നാം വേറിട്ട് നിന്നു, നമ്മുടെ പ്രസ്ഥാനം വളർന്നു, നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ കീഴിലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മഞ്ചേശ്വരം അല്ലെങ്കിൽ അപ്പുറം കർണാടകയിൽ തുടങ്ങി തിരുവനന്തപുരം വരെ നിങ്ങൾ സഞ്ചരിച്ചാൽ ഈ പാതയോരത്തും അല്ലാതെയുമായി കിടക്കുന്ന നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവിടെ പഠിക്കുന്ന അഭിയന്തരായ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ആറ്റക്കോ തങ്ങൾ ബാഹു ദുർഗാസ്കുമാറാകട്ടെ, ഞാൻ ചുരുക്കുന്നു, ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചു. ഇന്ന് അന്ന് നമ്മെ എതിർത്തുകൊണ്ടിരിക്കുന്ന വിഭാഗം, അല്ലെങ്കിൽ എന്തിനാം രണ്ടായി തീർന്നു എന്ന് ആ വിഷയങ്ങൾക്ക് ഇന്ന് കൂടുതൽ പ്രസക്തി വന്നുകൊണ്ടിരിക്കുകയാണ്. ബിദഈ പ്രവർത്തനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ബിദഅത്തുകാരോട് മൃദു സമീപനം സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നയമാറ്റമുണ്ടാവുകയും, പക്ഷേ ആദർശത്തിൽ വിട്ടുവീഴ്ചക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ താജുലുലമയും കമറുലുലമയും നൂറുലുലമയും അല്ലാഹു തആല വഫാത്തായി ദർജ ഉയർത്തുമാറാകട്ടെ, അഭിനന്ദരായ നമ്മുടെ നേതാക്കൾക്ക് ആഫിയത്തുൽ ദീർഘായുസ് നൽകുമാറാകട്ടെ. ആ മഹത്തുക്കൾ ആദർശത്തിന്റെ പേരിൽ ഇറങ്ങി വരികയും വിട്ടുവീഴ്ചയില്ലാതെ ധീരമായ നിലപാടെടുത്തതിന്റെ പേരിൽ പല പ്രയാസങ്ങളും നേരിടേണ്ടി വന്നു. പക്ഷേ മുസ്ലിം സമൂഹം രണ്ടായി പിരിഞ്ഞ് പരസ്പരം കൊമ്പുകോർക്കുന്ന സമയത്ത് ഇവിടെ ഐക്യമുണ്ടാക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും വന്നില്ല. മുസ്ലിങ്ങളാണ് തമ്മിലടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഐക്യം ഉണ്ടാക്കാൻ വേണ്ടി പരസ്പരം തമ്മിൽ തല്ലുന്നത് അവസാനിപ്പിക്കുവാൻ വേണ്ടി ഇവിടെ രാഷ്ട്രീയക്കാരൻ മുൻകൈയെടുത്തില്ല. നേരെ മറിച്ചുകൊണ്ട് ബിദഅത്തിന്റെ സംഘടനകൾ പിളർന്നപ്പോൾ സാക്ഷാൽ മുജാഹിദ് എന്നറിയപ്പെടുന്ന ബിദഈ സംഘടന പിളർപ്പുണ്ടായപ്പോൾ അവരെ ഒന്നിപ്പിക്കുവാൻ വേണ്ടി ഈ രാഷ്ട്രീയത്തിന്റെ മേലാളന്മാർ ഓടി നടന്നില്ലേ? അവര് കുറക്കില്ലാതെ ഊണില്ലാതെ വിശ്രമമില്ലാത്ത രാത്രികളും ദിനങ്ങളുമായിരുന്നില്ലേ? ഈ ബിദഈ പ്രസ്ഥാനങ്ങളുടെ ഭിന്നിപ്പ് പല വിഭാഗങ്ങളായി പിരിഞ്ഞ ഈ വിഭാഗത്തിനെ ഒന്നാക്കിയെടുക്കുവാൻ വേണ്ടി ഈ രാഷ്ട്രീയ മേലാളന്മാർ വിശ്രമമില്ലാതെ പ്രവർത്തിച്ചു. ഇന്നവര് ഒന്നായതിന്റെ പ്രഖ്യാപനം നടക്കുന്നു എന്ന് പറയുന്നു. എവിടെയാണ് ഒന്നായത്? ഇനി ഉണ്ടെങ്കിൽ തന്നെ ആവട്ടെ, ആ ഒന്നായതിന്റെ പ്രഖ്യാപനത്തിന്റെ പ്രചരണവും ഈ രാഷ്ട്രീയത്തിന്റെ മേലാളന്മാർ ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്ക് വേദനയുണ്ട്. മുസ്ലിം ഉമ്മത്തിന് വേണ്ടി സംഘടിച്ച രാഷ്ട്രീയക്കാരൻ ഈ ബിദഈ പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിന്റെ പ്രചരണത്തിന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ഈ മുസ്ലിം സമൂഹത്തിന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഈ രാജ്യത്ത് ഏറ്റവും വലിയ നവോത്ഥാന പ്രവർത്തനം നടത്തിയത് ഈ ബിദഈ സംഘടനകളാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഈ രാഷ്ട്രീയ മേലാളന്മാർ മുസ്ലിം സമൂഹത്തിന് വഴിതിരിച്ചുവിടുകയാണ്. ഇവിടെ നാം ജാഗ്രത പുലർത്തണം. നാം വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് നീങ്ങേണ്ട അനിവാര്യമായൊരു സാഹചര്യമാണ്.
ഞങ്ങളാണ് ഇസ്ലാമിന്റെ ആള്, ഇസ്ലാമിന്റെ മൊത്തം കുത്തവ അവകാശപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനകളും അവർക്ക് ഓശാന പാടിക്കൊണ്ട് പത്രകോളങ്ങളിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഒരു പ്രതികരണത്തിൽ മാത്രം ഒതുക്കിക്കൊണ്ട് നിങ്ങൾ പറഞ്ഞുകൊള്ളുക ഞങ്ങൾ പിന്നാലെയുണ്ട് എന്ന് പറയാതെ പറയുന്ന ഈ സംഘടന. നമുക്ക് ചോദിക്കുവാനുള്ളത്, എവിടെയാണ് മഹാനായ മർഹൂം ഇകെ ഹസൻ മുസ്ലിയാർ നബറല്ലാഹു ബർകദാ? കാസർകോടിന്റെ അഭിമാനമായിരുന്നില്ലേ ആ മഹത്തുക്കളായ ധീര പണ്ഡിത സമൂഹം നയിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅ? ആദർശബോധം എവിടെയാണ് നിങ്ങളിൽ? ഞങ്ങൾക്ക് ചോദിക്കുവാനുണ്ട്. ഇതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു, ഏത് രാഷ്ട്രീയക്കാരൻ എന്തിവിടെ പറഞ്ഞാലും എന്ത് പ്രചരണം നടത്തിയാലും മഹാനായ താജുലുലമ കാണിച്ച വഴിയുണ്ട്, മഹാനായ നൂറുലുലമ കാണിച്ച വഴിയുണ്ട്. ഇന്ന് ആ പതാക ഏന്തിക്കൊണ്ട് മഹാനായ സുലൈമാൻ ഉസ്താദും കാന്തപുരം ഉസ്താദും ഈ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രസ്ഥാനത്തോട് ഒട്ടിച്ചേർന്നുകൊണ്ട് ഏതറ്റം വരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഞങ്ങളുണ്ടാകും, ഈ പ്രസ്ഥാനം ഉണ്ടാകുമെന്നുള്ള പ്രതിജ്ഞയാണ് നമുക്ക് എടുക്കുവാനുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ സംഘടനയുടെ ധാരാളം പ്രവർത്തന പദ്ധതികൾ, പ്രത്യേകിച്ച് മുസ്ലിം ജമാഅത്തിന്റെ വലിയ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു ദിന വേതനം, ഒരു പ്രവർത്തകന്റെ ഒരു ദിന വേതനം സംഭാവനയായി ഏൽപ്പിക്കേണ്ട കാലയളവാണ് ഇൻഷാ അല്ലാഹ്. അതിലും മറ്റു പരിപാടികളിലൊക്കെ നിങ്ങൾ സജീവ പങ്കാളികളാകണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.